എല്ലാവർക്കും നമസ്കാരം. ടൈം പാസ് ഡെയിലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ്, ഞാൻ ഇന്ന് ടൈം പാസ് ഡെയിലിയിൽ വന്നിരിക്കുന്നത് ഒരു അടിപൊളി അങ്കമാലി സ്പെഷ്യൽ മാങ്ങാക്കറിയുമായിട്ടാണ്. ഇതിന് എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. ഞാൻ രണ്ട് ചെറിയ മാങ്ങയാണ് എടുത്തേക്കണേ, അത് നീളത്തിലരിഞ്ഞതായിരിക്കണം. പിന്നെ ഞാനൊരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്, അതും നീളത്തിലരിഞ്ഞതായിരിക്കണം. പിന്നെ നമുക്ക് വേണ്ടത് വേപ്പില, പിന്നെ നമ്മുടെ സാധാരണ പച്ചമുളക് മൂന്നെണ്ണം എടുത്താൽ മതി. ഞാൻ വീട്ടിലുണ്ടായിരിക്കണ പച്ചമുളകാണ് എടുത്തേക്കണേ. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു അഞ്ച് ചെറിയുള്ളി വട്ടം വട്ടം അരിഞ്ഞത്, പിന്നെ ഉണക്കമുളക് ഒരു മൂന്നെണ്ണം ഞാൻ എടുത്തേക്കണേ. ഇത് താളിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് വേപ്പിലയും കൂടി വേണം താളിക്കാൻ. അത് നമ്മൾ ആ എടുത്ത് വെച്ചേന്ന് എടുത്താൽ മതി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് ഇടേണ്ട പൊടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മല്ലിപ്പൊടി ഞാൻ എടുത്തേക്കുന്നത് 2 teaspoons, ടേബിൾ സ്പൂൺ അല്ല, 2 teaspoons. പിന്നെ മുളക് പൊടി എടുത്തേക്കുന്നത് 1 teaspoon. മുളക് പൊടി ഈ മാങ്ങാക്കറിയിൽ കുറച്ച് മതി, കാരണം പച്ചമുളകിന്റെ എരിവ് മാത്രമാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് 1/2 teaspoon മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും വേണം. ഇത്രയും പൊടികളാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ ഒരു ചട്ടിക്കല എടുക്കുക. ചട്ടിക്കലത്തിൽ വെക്കേണ്ടതാണ് ടേസ്റ്റ്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കണം സവാള, ഇഞ്ചി, പച്ചമുളക്, വേപ്പില. ഇത്രയും ഇട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കണ ഉപ്പ് ആവശ്യത്തിന് ഇടാം. പിന്നെ മുളക് പൊടി 1 teaspoon, മഞ്ഞപ്പൊടി 1/2 teaspoon, മല്ലിപ്പൊടി 2 teaspoons. പിന്നെ 1 spoon ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് കൂട്ടി തിരുമ്മണം. ഈ സവാളയും ഈ പൊടികളും മാങ്ങയും കൂടി കൂട്ടി തിരുമ്മണയിലാണ് ഈ അങ്കമാലി സ്പെഷ്യൽ മാങ്ങാക്കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത്. ഇത് നന്നായിട്ട് നമ്മൾ കൈയും കൊണ്ട് തന്നെ കൂട്ടി തിരുമ്മണം. പിന്നെ അതുപോലെ ഇതിന് കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണയാണ് എടുക്കേണ്ടത്. വേറെ ഓയിൽ എടുത്തു കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ മാങ്ങാക്കറിക്ക് കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ തന്നെ എടുക്കണം. നമ്മൾ നന്നായിട്ട് ഇത് നമ്മളിത് കൂട്ടി തിരുമ്മണം. ശരിക്കും ആ സവാള ഈ വാടണം, ശരിക്കും കൂട്ടി തിരുമ്മണം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കണം മാങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് കൂട്ടിത്തിരുമ്മി ഒരു 15 minutes മിനിമം ഇത് വെച്ചേക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചിരണ്ടി തേങ്ങാപ്പാൽ എടുക്കുക. ഞാനിവിടെ 1 തേങ്ങയാണ് എടുത്തേക്കണേ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്നായിട്ട് നമ്മൾ കൂട്ടി തിരുമ്മണം. ഈ പൊടികളുടെ ഉപ്പ് എല്ലാം ഇതിൽ പിടിക്കണം. മാങ്ങയിൽ നന്നായിട്ട് പിടിക്കണം. ഒരു 15 minutes നമ്മളിങ്ങനെ വെച്ചേക്കണം. ഇനി നമ്മളിതിലേക്ക് ഞാൻ 1 glass 1/2 എടുത്തേക്കണത്. പിന്നെ 2 glass, അതായത് 1 cup 2/2 എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എടുത്തേക്കണ ഈ 2/2 നമ്മൾ ഇതിലേക്ക് ഒഴിക്കണം. നമ്മൾ 2/2 ഒഴിച്ച് ഇളക്കിയിട്ട് നമുക്ക് ഇത് അടപ്പത്തേക്ക് വയ്ക്കാം. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തു, നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. ഇനി ഇത് നമുക്കൊരു മൂടിയെ വെച്ച് അടച്ച് വെച്ചിട്ട് ഒരു 5 minutes മതി. 5 minutes കൊണ്ട് മാങ്ങ വേവും. മാങ്ങ ഇങ്ങനെ ഉടയാൻ പാടില്ല. 5 minutes മതി. ഇത് മൂടി വെച്ചിട്ട് നമുക്കിത് വേവിക്കാം. ഇപ്പം മാങ്ങ നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്കിതിൽ ഉപ്പും പുളിയൊക്കെ നോക്കാം.
പുളി ഇല്ലെങ്കിൽ ഒരു ചെറിയ ഒരു സ്പൂൺ ചൊറുക്ക വേണമെങ്കിൽ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്കിപ്പോൾ ഇതിൽ ചൊറുക്കയുടെ ആവശ്യമില്ല, ഉപ്പും പുളിയൊക്കെ കറക്റ്റ് പാകമാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കണം ഒന്നാം പാല്, അതായത് തലപ്പാൽ നമ്മൾ ഒഴിക്കണം. ഈ തലപ്പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് ഇത് തിളയ്ക്കാൻ പാടില്ല. ചെറിയൊരു കൊമള, ചെറുതായിട്ട് കൊമള വരുമ്പോൾ നമ്മൾ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കണം. തലപ്പാൽ ഒഴിച്ചിട്ട് തിളച്ചു കഴിഞ്ഞാൽ കറി പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ആ അപ്പം അതേ ഇപ്പം ചെറിയ കൊമള വന്നിട്ട് നമുക്കിതങ്ങോട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഒരു ചെറിയ ചീഞ്ചട്ടി ഗ്യാസുമ്പ വെച്ചിട്ട് അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം, ഒഴിക്കണം. നമ്മൾ ആയിക്കൂടി 2 സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഈ കറിയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതേ 1 സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. ഇനി ഈ ഓയിൽ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കണം വട്ടം വട്ടം അരിഞ്ഞേക്കണം ചുവന്നുള്ളിയും വേപ്പിലയും ആദ്യം ഇട്ട് ഒന്ന് മൂപ്പിക്കുക. അത് മൂത്ത് ഒരു മുക്കാൽ മൂപ്പായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കണം ഉണക്കമുളകും കൂടി ഇടാം. വെച്ച് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് എടുക്കാൻ പാടുള്ളൂ. അപ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടുള്ളൂ. നല്ല അടിപൊളി കറിയാണ് ഈ മാങ്ങാക്കറി, നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ നമുക്കൊരു ഒന്നുമില്ലെങ്കിലും നമുക്ക് കഴിക്കാം ചോറിൻ്റെ കൂടെ. ഇനി ഇതിൻ്റെ കൂടെ ഒരു ഉണക്കമീൻ വറുത്തതും കൂടി ഉണ്ടെങ്കിൽ നല്ല സൂപ്പറാണ്. അപ്പോഴേ നമ്മുടെ കറി ഇവിടെ റെഡിയായി.